വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഒരു പ്രാവ് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്നത്, കുടുങ്ങിയിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പൊ അതിക്കുട്ടനൊക്കെ ഇങ്ങനെ എടുക്കാൻ നോക്കിയതാണ്. ആക്ച്വലി വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിട്ട് ആ ഒരു ഇരുമ്പിന്റെ ഇതിൽ പെട്ടതാണ് തോന്നുന്നു. അപ്പൊ അത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അതേ ഇങ്ങനെ അതുകാരം ഇങ്ങനെ സാധാരണ വെള്ളം കുടിക്കാൻ വരാറാണുള്ളത്. വന്നു കഴിഞ്ഞാൽ അത് കുടിച്ച് അഥവാ പെട്ടാലും അത് നമ്മൾ എടുത്ത് മാറ്റി പോകും. പക്ഷെ ഇത് നല്ല രീതിയിൽ പെടഞ്ഞിരിക്കണം. ഇതൊരു രാത്രി ആവാനാണ് ചാൻസ്. കാരണം ഇത് കാക്കയാണോ പ്രാവാണോന്ന് പോലും അറിയുന്നില്ല കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കിട്ടിയൊരു മഴയാണ്. നമ്മുടെ കുഞ്ഞുമക്കളുടെ വീട്ടിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്കൂള് നിങ്ങൾക്ക് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. ടീ കുട്ടിക്ക് മാർച്ച് 25 സ്കൂള് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ക്ലോസിംഗ് ഡേറ്റും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നീ അത് പിടിക്കണം മോളത് വീഴൊന്നല്ല, അത്തേ കുട്ടി അത് പിടിക്കണം. പക്ഷെ ചിലപ്പോ നല്ല സങ്കടമാവും കേട്ടോ, ചിലപ്പോ നല്ല സങ്കടമാവും. ഡാഡി ഡാഡി വന്നാ ഡാഡി എടുക്കാം, ആരും എടുക്കില്ല. സാധാരണ ടീക്കുട്ടി എന്നെ രക്ഷിക്കുന്നതാണ്, പക്ഷേ ടീക്കുട്ടിക്ക് ഇന്ന് ഇപ്രാവശ്യം രക്ഷിക്കാൻ പറ്റില്ല. ഞാനിന്ന് കാലത്താട്ടാ കണ്ടത്, പക്ഷെ ശരിക്കും അത് അങ്ങോട്ട് നടക്ക്, അത് അങ്ങനെ ചത്തുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ശ്രദ്ധിച്ചില്ല. സാധാരണ ടീയെ കളിക്കുമ്പോഴെങ്കിലും ആ ശബ്ദം കേൾക്കണതാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇതാണ്, അത് എന്തോ അത് ഭയങ്കര സ്ട്രക്കായിട്ട് അത് ആരെടുക്കും? ഡാഡി ഒന്ന് എടുത്തരൂ. എനിക്ക് നിൽക്ക് നിൽക്ക് അതെടുത്ത് കുഴിച്ചിടണ്ടേ? അതങ്ങനെ അത് അയ്യോ കഴുത്ത് അങ്ങനെ കുടുങ്ങിയതാ. അല്ലാതെ ആ വെള്ളം കുടിക്കുക, കാരണം വെള്ളം ഇതിലില്ല ഇപ്പോഴേ. ടീ ടീ മാ അദ്വിക് മാറടാ, ടീയെ പൊക്കിയേ. എന്റെ കഴുത്ത് കണ്ട അങ്ങനെ പാവണ്ട, അത് കഴുത്ത് കുടുങ്ങിയതാണ്, അല്ലാതെ അങ്ങനെ വരില്ല. അതെടുക്ക്, ഇത് എങ്ങനെ ഇതിപ്പോ എടുക്കും? ടീയ ഇതെങ്ങനെ പിടിക്ക്, ഇതെങ്ങനെ എടുക്ക? ടീ അതവിടെ വെക്കടാ, ഇത് പൊക്ക. ആ പാത്രത്തിൽ എന്തെങ്കിലും വെള്ളം വെച്ചിട്ട് ഇതിന്റെ ശോ ഇതിന്റെ കഴുത്ത് കണ്ട അത് അടിയില് ആടാ, അത് 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 എങ്ങനെ ഇങ്ങനെ കുടുങ്ങിയിരിക്കണ? ഇവിടെ അത്ര വലിയ ടൈറ്റ് ഒന്നും ഇല്ല, എങ്ങനെ ഇങ്ങനെ കുടുങ്ങിയത്? ഓടാവിടെ അത് എടുക്കാൻ നോക്ക, അതിനെ പിടിക്കിട്ടിയാ. പാവ അതിക്കുട്ട നോക്ക്, തല കുടുങ്ങിപ്പോട്ട് സാരില്ല, അങ്ങനെ എടുത്തോ. അതാ ഞാനും ആലോചിക്കണ, ഇങ്ങനെ ഒരിക്കലും ഇവിടെ പെടാറില്ല. മെല്ലെ കേട്ടാ കിട്ടണ്ടടാ. ഏ കുട്ടി എന്നാ എടുത്ത്, ഏ നിനക്ക് എന്താ എടുത്തട്ടിയാ? ചിക്കു ചിക്കു വരെ ട്രൈ ചെയ്തു, ഒന്ന് എടുത്തിതാക്ക്. ആ കൈ കൊണ്ട് പിടിക്കടാ ടിയ, ആ കൈ കൊണ്ട് പിടിക്കേ. ഒരു പോലെ അത് ചത്തുപോയി, അത് എടുക്കണം, ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് ഇതാവും. എടുക്കട്ടിയ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ പ്രാവിനെ എടുത്തിട്ട് നമ്മള് കുഴിച്ചിടാൻ പോവാണ് പ്രിയാന്റിയും വന്നപ്പോ. അതെ, അത് എടുക്കാനേ കിട്ടുന്നില്ല അല്ലേ ടിയ. നീ എന്താ കാണിക്കുന്നത് മക്കളെ? സ്കൂളൊക്കെ പൂട്ടാറായില്ലേ? എന്നാ സ്കൂള് പിന്നെ ആ എക്സാം ആയി. അപ്പൊ സ്കൂള് എവിടെ അമ്മു? അതാ അമ്മു, അമ്മു അമ്മു അവിടെ നിന്ന് ഹായ് കാണിക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്യാട്ടോ. അമ്മുവിനെ കാണുന്നുണ്ടോ? അമ്മു അവിടെ നിക്കുന്നുണ്ട്. എന്താ പറഞ്ഞവള്? ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാട്ടോ. അമ്മു ഒരു പ്രാവ് ചത്ത് കിടക്കുന്നുണ്ട്, ഇപ്പൊ എടുക്ക. അമ്മു വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞത്, അമ്മുവിന് ബോറടിച്ചിട്ട്. ഇപ്പൊ എക്സാം അല്ലേ, അതന്നെ ഞാൻ പറഞ്ഞത് പ്രിയ. അത് ഷോ എത്ര ഒരു സങ്കടം എന്ന് പറഞ്ഞു. അത് എങ്ങനെ എടുക്ക നീ? ചിക്കു പിന്നെയും കഴുത്താക്കി, അത് കഴുത്ത് അങ്ങനെ ഇത് എങ്ങനെ ഇങ്ങനെ കുടുങ്ങണ്? എനിക്ക് അത് അല്ല, കൊണ്ടു കഴിഞ്ഞിട്ട് അത് എടുക്കാൻ കിട്ടാതായിരിക്കും അല്ലേ. ഒരു കാര്യം ചെയ്യാം, കുറച്ച് വെള്ളം ഇവിടെ എന്തെങ്കിലും വെച്ചു കൊടുക്കുക, എന്തെങ്കിലും ചെയ്യേണ്ടി വരും അല്ലേ. മേലത്തിരി പറഞ്ഞാൽ മറ്റേ ടബ് ഉണ്ടല്ലോ, ഡെയിലി നനയ്ക്കുമ്പോ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. എങ്ങനെ എടുക്കും നോക്ക്, പിടിച്ചു നോക്കുക. അല്ലടാ, ടബില് വെള്ളം കുറച്ച് പിടിച്ചു വെച്ചിട്ട്. പാവണ്ടോ, സത്യം സങ്കടം വരണം. വെള്ളത്തിന് വേണ്ടി താങ്ങിയത് കൂടി ഇങ്ങനെ ഒരു ഇത് വരില്ല. എടുക്ക, നോക്കി നിൽക്കണ ടീ, അങ്ങനെ കുത്തരുത്.
നിൽക്ക് നിൽക്ക്, പ്രിയാന്റി ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ആക്കിട്ട് വന്നിരിക്കുന്നു. ഇടയില് ചെറുതല്ലേ ഇത്, ഇതിന്റെ ഇത് കൊള്ളാണ്ടാണ്, കൊള്ളാതെ അങ്ങനെ. അയ്യോ ചെന്താലേ, ഇതെങ്ങനെ ഇങ്ങനെ ഉള്ളിൽ പെട്ടെന്നാണ് കേട്ടോ അറിയാത്തത്. ഇതുവരെ നമ്മൾ ഇങ്ങനെ സംഭവിച്ചില്ല, വെള്ളത്തിന്റെ ഉള്ളിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് അവിടെ അത്രമാത്രം ടൈറ്റായിട്ട് നിൽക്കുകയാണ്. എന്താ പ്രിയ, അത് ഉണങ്ങിയോ? അതാ മൊത്തത്തിലിട്ടിട്ട് അങ്ങനെ എടുക്കാന്ന് അല്ലേ. അയ്യോ അത് പൊക്കണോ? ടീ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. അവള് അവിടെ ഇരുന്നിട്ട് അതിനെ പിടിച്ച് വലിക്കിടിയ. ആ പൊക്ക് പൊക്ക് പൊക്ക്. എവിടെ നോക്കട്ടെ, ഇവിടെ ഇത് പ്രാവാണോ കാക്കയാണോ? ഒന്നൊന്നര പ്രാവായിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഈ കമ്പികളിലൊന്നും കളിക്കാൻ പാടില്ലെന്ന്, മനസ്സിലായോ? ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനെ കുളിച്ചിടവാ. അയ്യോ നോക്കട്ടെ, അത് ഇങ്ങോട്ടാക്ക്. അയ്യോ ഇങ്ങനെ ആയിരിക്കണോ, അത്രയും നോക്കിയതാണ്. കാരണം വെള്ളം എത്ര ഇവിടെ വെള്ളം നിറച്ചാലും അത് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും വറ്റി പോവാണ്. അതാണ് പ്രശ്നം, ഇല്ലാതെ ഇങ്ങനെ വരില്ല. ഷോ ഇവിടെ കുറച്ചിന് വെള്ളം വെക്കിട്ട് എപ്പോഴും. നടക്ക് നടക്ക് നടക്ക്, അതിന് വെള്ളം കുടിക്കാനേ. വെള്ളം അല്ലടാ, ഈ സൈഡിൽ എവിടെയെങ്കിലും വെള്ളം വെച്ചാ മതി. അതേക്കുട്ടാ കണ്ടോ, അതേക്കൂട്ടരെ അത് നോക്കാണ്. അത് കണ്ട എത്ര ഓ ശെന്താലേ, കഴുത്ത് മുഴുവൻ ചത്തുപോയില്ലേ. എന്തൊക്കെ എടുത്തിട്ടാ മോളെ വരവ്? ഇതൊക്കെ എടുത്തിട്ടാണോ കുഴിച്ചിടാൻ മോളെ? നമ്മുടെ ഫെയറുടെ സ്ഥലമാണിത്. എന്തൊക്കെ നമ്മൾ കുഴിച്ചിട്ടുണ്ടിട്ടിയാ? ഗിനി പിഗ്, ഗിനി പിഗ്, റാബിറ്റ്, ആ റാബിറ്റ്, ആ ഗിനി, ആ വാമ്പ്രിങ്ങണ്ട്. എന്തൊക്കെ എന്തൊക്കെ അല്ലേ. പക്ഷെ പ്രാവ് ഇതുവരെ മരിച്ചിട്ടേ ഇല്ലായിരുന്നു അല്ലേ. അത് നമ്മളെ രക്ഷിക്കും, അതിനെ വിടും, അങ്ങനെയായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് പ്രാവ് ഇങ്ങനെ മരിച്ചിട്ട്. ചെത് രാത്രി, ഏത് രാത്രിയാണ് കേട്ടോ സംഭവം, അല്ലാതെ ഒന്നുമല്ല. ബാക്കി ഫുൾ ടൈം ഞാൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ. ടീക്കുട്ടിയുടെ സ്കൂൾ എന്നാ ക്ലോസ് ചെയ്യുന്നത്? 25th. യെസ്, ആ എക്സാം 18th സ്റ്റാർട്ട് ചെയ്തിട്ട് 25th ക്ലോസ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ സ്കൂൾ ക്ലോസിംഗ് ഡേറ്റ് താഴെ കമന്റ് ചെയ്യാം അല്ലേ. യെസ്, നമുക്ക് പൊളിക്കല്ലേ ടീ വെക്കേഷന്, നെന്മാറ വേല വരുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കോവിഡ് ആയതുകൊണ്ട് നേരെ ജോലി ഒന്നും പോകും. നെന്മാറ വേലക്കല്ലേ? ഷുവർ ഷുവർ ഷുവർ. ആ യെസ്, അതൊരു രസമാണ്. വെക്കേഷൻ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എവിടേക്കൊക്കെയാണ് പോവാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതൊക്കെ കമന്റ് ചെയ്യാം. മെയ് ജൂൺ ജൂലൈ രണ്ടു മാസം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് നെന്മാറ വേല കാണണം അല്ലേ ടിയാ. യെസ്, അപ്പൊ അവിടേക്ക് ഒന്ന് പോകണം. പിന്നെ വേറെ എന്തൊക്കെ? രണ്ടു ദിവസം വേലയുണ്ട്, വെടിക്കെട്ട് കാണണം. ഇതുവരെ നമ്മളിലൊന്നും വെടിക്കെട്ട് കാണാൻ കൊണ്ടുപോയിട്ടില്ല. അതെ, അറിയില്ല കേട്ടോ, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം ഒന്നും ഉണ്ടാവില്ല അല്ലേ, പ്ലാനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റെഡി ആയി, റെഡി ആയി, കുഴിയായി വെച്ച് നോക്കട്ടിയ. അതിനങ്ങനെ വെച്ചിട്ട് മണ്ണിടും മുത്തേ, അവിടുത്തെ മണ്ണിടും. അപ്പൊ പെട്ടെന്ന് ഡീക്കേ ആവും. ഈ മറ്റേ മണ്ണിൽ ഇങ്ങനെ അലിഞ്ഞു ചേരും. ഇനി അവള് ചെയ്തോളൂ. ചെന്നായിട്ട് മൊത്തം ആക്കടാ.
കൊറേ കാലത്തിന് ശേഷമല്ലേ ടീ ആ മഴ. ഒരു അതുകൂട്ട അതുകൂട്ട കുഞ്ഞു 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 പുറത്തേര്. ഈ ആദ്യത്തെ മഴ കൊള്ളാൻ പാടില്ല ടീ ആ. ടീ വരും വരും വരും, മതി സ്കേറ്റിംഗ് പുറത്ത് കളിക്കാം. ടീ ആ ടീ ആ നല്ല മഴ. അപ്പൊ മഴ കിട്ടിയിട്ടുള്ളവർ കമന്റ് ചെയ്യാം കേട്ടോ, ഈ രണ്ടു മൂന്ന് ദിവസത്തിനിടയിൽ. ടീ ആ മതിയടാ മതി ടീ ആ, ഈ മഴ കൊള്ളാൻ പാടില്ല കുട്ടി. അത്യാവശ്യം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ തീയ. ഏയ് അങ്ങനെ കാണിക്കരുത് കേട്ടോ, പൊട്ട വെള്ളാണ്. ഏത് അടിപൊളി മഴ. ആഹാ നല്ല കാറ്റ് തീയ. തീയ മഴയത്ത് കളിക്കില്ലേ മുന്ന. പ്ലീസ് 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 ബാബു അത് തല്ലിങ്ങനെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കൺക്ലൂഷൻ പറയൂ. ഒരുപാട് സംസാരിക്കും. അടുത്ത വീഡിയോ പിന്നീട് കാണാം.